ഇത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത്. പ്രകൃതി രമണീയമായ അതിരുകൾ തീർക്കുന്ന മനോഹാരിതയിൽ തലയുയർത്തി നിൽക്കുന്ന ഞങ്ങളുടെ പഞ്ചായത്ത്. വടക്ക് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തും കിഴക്ക് വിശാലമായ പാടശേഖരങ്ങളും പടിഞ്ഞാറ് കനോലി കനാലും തെക്ക് ഏനാമാവ് പുഴയും അതിർത്തികൾ നിശ്ചയിച്ച് തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ മുല്ലശ്ശേരി ബ്ലോക്കിന് കീഴിൽ വെങ്കിടങ്ങ്, ഇരുമ്പ്രനല്ലൂർ, കുണ്ടഴിയൂർ എന്നീ മൂന്ന് വില്ലേജുകളിലായി 20.47 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ 17 വാർഡുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത്. ആകെ ജനസംഖ്യയായ 25,660 പേരിൽ 11,845 പുരുഷന്മാരും 13,815 സ്ത്രീകളുമാണ്. വെങ്കിടങ്ങിൻ്റെ സ്ഥലനാമ ചരിത്രം രണ്ട് വിധത്തിലാണ് അറിയപ്പെടുന്നത്. പണ്ട് ഇവിടെയുണ്ടായിരുന്ന വനം തീ പടർന്ന് വെന്തടങ്ങിയ ശേഷം വെങ്കിടങ്ങായി തീർന്നതാണെന്നാണ് അതിലൊന്ന്. പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് വൻകിടങ്ങുണ്ടായിരുന്നെന്നും കാലാന്തരത്തിൽ ലോപിച്ച് വൻകിടങ്ങ് വെങ്കിടങ്ങായതാണെന്ന് മറ്റൊരഭിപ്രായവും നിലനിൽക്കുന്നു. പഞ്ചായത്ത് രൂപം കൊള്ളുന്നതിനു മുമ്പ് വില്ലേജ് അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന കുണ്ടഴിയൂര്, തൊയക്കാവ്, പാടൂര് എന്നീ കരകൾക്ക് ഏറെ ചരിത്ര പ്രാധാന്യമുണ്ട്. പാടങ്ങളുടെ ഊര് പാടൂരായും തോയവും കാവുകളും നിറഞ്ഞ തോയംകാവ് തൊയക്കാവായും മാറിയിരിക്കാമെന്ന് സ്ഥലനാമ ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമാണ് കണ്ണോത്ത്. ഇവിടുത്തെ നാട്ടുകൽക്കുന്ന് അതിപുരാതന കാലത്ത് മറ്റു പ്രദേശങ്ങൾ കായലിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ജലയാത്രികർ ഇടത്താവളമായി ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഏനാമാവ് കടവു മുതൽ ഗുരുവായൂർ വരെ ദൈർഘ്യമുള്ള റോഡ് 1917 നിർമ്മിച്ചതെന്ന് രേഖകളിൽ കാണുവാൻ കഴിയും. ഇത് ജില്ലയിലെ ആദ്യകാല റോഡുകളിൽ ഒന്നാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭദശയിൽ കോൾ നിലങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ 200 നീളത്തിലുള്ള ബണ്ട് നിർമ്മിച്ചിരുന്നുവെന്നും ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കരുവന്തല ക്ഷേത്രം, പാടൂർ ജുമാ മസ്ജിദ്, 500 സ്ഥാപിച്ച ഏനാമാവ് പള്ളി, ഇരുമ്പ്രനല്ലൂർ കാർത്യാനി ക്ഷേത്രം, കോഞ്ചിറ പോംബെ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രം തുടങ്ങി ആരാധനാലയങ്ങൾ പുരാതന കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്. എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ചാഘോഷിക്കുന്ന കരുവന്തല ക്ഷേത്രോത്സവത്തിനും കോഞ്ചിറ പള്ളിത്തിരുനാളിനും എല്ലാവരും സൗഹാർദ്ദത്തോടെ പങ്കുചേരാറുണ്ട്. സ്വാതന്ത്ര്യസമരവും സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്മണ്ഡലത്തിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ വെങ്കിടങ്ങിലും ഇതിൻ്റെ പ്രതിഫലനങ്ങളുണ്ടായി. ഗാന്ധിജി നേതൃത്വം നൽകിയ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് പാടൂരിലെ കുഞ്ഞിക്കോയക്കുട്ടിത്തങ്ങളുടെ നേതൃത്വത്തിൽ ഇടിയഞ്ചിറയിൽ ഉപ്പ് കുറുക്കുകയും നാട്ടിൽ വിതരണം നടത്തുകയുമുണ്ടായി എന്നത് നമ്മുടെ ചിന്തകളെ ദേശസ്നേഹത്താൽ ആവേശഭരിതമാക്കുന്നു. സാമൂഹിക ചരിത്ര പശ്ചാത്തലം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും 1964 സ്ഥാപിതമായതിനു ശേഷം സമസ്ത മേഖലകളിലും വികസനോന്മുഖമായ പദ്ധതികളിലൂടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ജനങ്ങളും ജനപക്ഷ വികസന താൽപ്പര്യത്താൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തായി വെങ്കിടങ്ങ് പഞ്ചായത്ത് മാറി. പഞ്ചായത്തിൻ്റെ പശ്ചാത്തല വികസനത്തിൽ അത്ഭുതകരമായ വളർച്ച നേടിയ പഞ്ചായത്താണ് നമ്മുടേത്. 300 കിലോമീറ്റർ നീളം വരുന്ന പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഇന്ന് സഞ്ചാരയോഗ്യമായ അവസ്ഥയിലാണ്. പൊതുവഴികളിൽ രാത്രികാലങ്ങളിൽ കൺചിമ്മാതെ നിൽക്കുന്ന തെരുവുവിളക്കുകൾ, വെങ്കിടങ്ങ് സെൻറ്ററിലെ ടാക്സി സ്റ്റാൻഡ്, അങ്ങനെ നിരവധി നേട്ടങ്ങൾ ഇനിയും ഏറെ പ്രയോജനപ്പെടുത്താൻ സാധ്യതയുള്ള ഏനാമാക്കൽ, നെഹ്റു പാർക്ക്, വെങ്കിടങ്ങിലെ പൊതുശ്മശാനം, ഖരമാലിന്യ പ്ലാന്റ്, വനിതാ കാൻറ്റീൻ, കമ്മ്യൂണിറ്റി ഹാൾ, വെങ്കിടങ്ങിലെ പഴം പച്ചക്കറി വിപണനശാല, കുടുംബശ്രീ വില്ലേജ് ഹാട്ട് എന്നിവ വെങ്കിടങ്ങിലെ വികസന നേട്ടങ്ങളിൽ സുവർണലിപികളിൽ എഴുതി ചേർക്കേണ്ടതാണ്. വില്ലേജ് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, ഇലക്ട്രിസിറ്റി ഓഫീസ്, ടെലഫോൺ എക്സ്ചേഞ്ച് എന്നീ സ്ഥാപനങ്ങൾ പൊതുജന സേവനാർത്ഥം സ്ഥിതി ചെയ്യുന്നത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലാണ്. ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള പദ്ധതി പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നേറുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളുടെ
ഭാഗമായി വൈവിധ്യങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. പഞ്ചായത്തിൻ്റെ കീഴിലുള്ള രണ്ട് പ്രൈമറി വിദ്യാലയങ്ങൾക്ക് പുറമെ എയ്ഡഡ് മേഖലയിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു ഹൈസ്കൂളും രണ്ട് യു പി സ്കൂളും അഞ്ച് എൽ പി സ്കൂളും പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ സ്വകാര്യ മേഖലയിൽ ഒരു അറബി കോളേജും മൂന്ന് വിദ്യാലയങ്ങളും വേറെയും പ്രവർത്തിക്കുന്നു. സാക്ഷരതാ തുടർ വിദ്യാകേന്ദ്രങ്ങൾ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിക്കൊടുക്കുന്നതിന് തുല്യതാ കോഴ്സുകളും തൊഴിലധിഷ്ഠിത കോഴ്സുകളും നടത്തിവരുന്നുണ്ട്. ആരോഗ്യമേഖലയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അഞ്ച് മാതൃശിശു സംരക്ഷണ കേന്ദ്രങ്ങളും. ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ രോഗികൾക്കേറെ ആശ്വാസകരമായി പ്രവർത്തിക്കുന്നു. കുടുംബശ്രീ വഴി വൻ സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞു. അഗതി ആശ്രയ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ക്ഷേമ പെൻഷനുകൾ കാലവിളംബമില്ലാതെ വിതരണം ചെയ്യുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലകൾ സജീവമായ നമ്മുടെ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നു. പരമ്പരാഗത തൊഴിലാളികളും ഭൂ ഉടമകളും പ്രവാസികളും കൃഷിക്കാരും ഉൾപ്പെടുന്നൊരു ജനത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ സാഹോദര്യത്തോടെ കഴിയുന്നു. പരമ്പരാഗത വ്യവസായങ്ങൾക്കും ടൂറിസം സാധ്യതകൾക്കും ഏറെ സാധ്യതകളുള്ള പ്രദേശമാണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത്. വെങ്കിടങ്ങ് സെന്റർ, കരുവന്തല സെന്റർ എന്നിവയാണ് പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കാർഷിക രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കുകയും പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ദിനം പ്രതി ഏറ്റുവാങ്ങുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ച കേരളത്തിലെ വിരലിലെണ്ണാവുന്ന പഞ്ചായത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തായി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് മാറിക്കഴിഞ്ഞു. ഇന്ന് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് അവരുടെ കൃഷിരീതികൾക്കനുസരിച്ച് ഉപദേശവും സഹായവും നൽകുന്ന അഭയകേന്ദ്രമാണ് വെങ്കിടങ്ങ് കൃഷിഭവൻ. സർക്കാർ പദ്ധതികളുടെ പ്രയോജനം കർഷകരിലേക്ക് എത്തിക്കുന്നതോടൊപ്പം പുരാതന മനുഷ്യൻ്റെ ജീവിത സംസ്കാരത്തിൽ ഇഴചേർന്ന് കിടക്കുകയും നാഗരികതയുടെ കടന്നുവരവോടെ മനുഷ്യൻ മറന്നുപോവുകയും ചെയ്ത അവൻ്റെ പൈതൃകമായ കാർഷിക സംസ്കാരത്തിലേക്ക് ജനതയെ നയിക്കുന്ന വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. നാടിനും നാട്ടുകാർക്കും അപരിചിതമായിക്കൊണ്ടിരിക്കുന്ന കൃഷിരീതികളെ ലളിതമായ കാർഷിക പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയതിൻ്റെ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കൃഷി ഓഫീസർ ഈ പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ജില്ലയിലും സംസ്ഥാനത്തും നിരവധി പുരസ്കാരങ്ങൾ കൃഷി ഓഫീസർ എ ജെ വിവൻസിക്കും കൃഷി വിജയകരമായി നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നേടുവാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ നാടിന് അഭിമാനമാണ്. വെങ്കടങ്ങ് പഞ്ചായത്തിലെ വെങ്കടങ്ങ് കൃഷിഭവൻ വളരെ സജീവമായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെങ്കടങ്ങ് പഞ്ചായത്തിൽ പ്രധാനമായിട്ട് നെല്ലും തെങ്ങും ആണ് ഇവിടുത്തെ വിള. നെൽകൃഷി കോൾ മേഖലയിൽ ഏകദേശം 750 ഹെക്ടറോളം, അത്രത്തോളം വിസ്തീർണം തന്നെ തെങ്ങ് കൃഷിയും ചെയ്യുന്നുണ്ട്. നെൽകർഷകർക്ക് വേണ്ട സബ്സിഡി തുക പുതിയ സംവിധാന പ്രകാരം ഇ പേയ്മെൻറ്റ് വഴി നമുക്ക് നേരിട്ട് കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. തെങ്ങ് കർഷകർക്ക് സഹായിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ സി പി എസ് സികൾ രൂപീകരിക്കുകയും എല്ലാ സി പി എസ് സികളും ചേർന്ന് ഒരു ഫെഡറേഷൻ രൂപീകരിച്ച് കേര കർഷകരുടെ കൂട്ടായ്മ ബലപ്പെടുത്തി കേര കർഷകർക്ക് വേണ്ട തൈകൾ, വളം, ജലസേചന സൗകര്യം, രോഗം ബാധിച്ച തെങ്ങ് മുറിച്ചു മാറ്റൽ എന്നുള്ള ഇതിനെല്ലാം തന്നെ സഹായം സി പി എസ് സികളുടെ കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ അവർക്ക് നേരിട്ട് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളതും നമ്മുടെ പഞ്ചായത്തിൽ കേര കർഷകർ ചെയ്ത വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ വെങ്കടങ്ങ് പഞ്ചായത്തിൽ ഒട്ടനവധി പരിപാടികൾ കാർഷിക മേഖലയിൽ ചെയ്ത ഒരു അനുഭവം ഉണ്ടാക്കാൻ പ്രധാന കാരണം ഈ നാട്ടിലെ ജനങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികളും എല്ലാവരും കൂടിയിട്ടാണ്. അങ്ങനെ നല്ലൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചതിൽ വളരെ നന്ദി. പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാർഷിക ഗ്രാമമാണ് വെങ്കിടങ്ങ്. പഞ്ചായത്തിലെ പ്രധാന കാർഷിക വിളകൾ നെല്ലും നാളികേരവുമാണ്. തൃശൂർ താലൂക്കിലെ പുല്ലഴി വരെ പരന്നുകിടക്കുന്ന വടക്കേ കൊഞ്ചിറ, ഏലമുത, കിഴക്കേ കരിമ്പാടം, പൊണ്ണമുത, പടിഞ്ഞാറെ കരിമ്പാടം,
തെക്കേ കോഞ്ചിറ എന്നീ ആറു പടവുകളും പഞ്ചായത്തിൻ്റെ വടക്ക് പടിഞ്ഞാറുള്ള തണ്ണീർക്കായലും ഉൾപ്പെടുന്ന ആകെ 18,447.17 ഏക്കറോളം വരുന്ന വിശാലമായ കോൾനിലം നെൽകൃഷി മേഖലയിൽ നിറവിൻ്റെ ചരിത്രം കുറിച്ച പാടശേഖരങ്ങളാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതി ചേർക്കുവാൻ പൊൻകതിർ കൊണ്ട് ചരിത്രം തിരുത്തി എഴുതിയത് ഇവിടെയാണ്. 50 വർഷത്തോളമായി ഉപ്പുവെള്ളം കയറി തരിശായി കിടന്നിരുന്ന പാടൂർ മേഖലയിലെ 15 ഏക്കറോളം വരുന്ന പുളിപ്പാണ്ടി നിലം പഞ്ചായത്തിൻ്റെയും കർഷകരുടെയും കൃഷിവകുപ്പിൻ്റെയും പാടശേഖര സമിതിയുടെയും കർമ്മനിരതമായ പ്രയത്നം കൊണ്ട് 100 മീനി വിളയിച്ചു. 750 ഹെക്ടർ വരുന്ന നെൽകൃഷി മേഖലയിൽ മുഴുവൻ കർഷകരും നമ്മുടെ പഞ്ചായത്ത് നിവാസികളല്ലെങ്കിൽ കൂടിയും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ പദ്ധതി വിഹിതത്തിൽ നിന്ന് വൻതുക ഈ മേഖലയ്ക്കായി നീക്കിവെക്കാറുണ്ട്. നെല്ലും തെങ്ങും കൃഷി ചെയ്യുന്ന 450 കർഷകർക്ക് കാർഷിക പെൻഷൻ ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണ്. കൃഷിയിലെ ശാസ്ത്രീയതയെ പ്രായോഗികമായി ഉപയോഗിക്കുകയും ജൈവിക ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് കൃഷിയെ സമീപിക്കുകയും ചെയ്യുന്നതിലൂടെ വൈവിധ്യമാർന്ന കൃഷിരീതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. സ്ഥാപനങ്ങളും വ്യക്തികളും ക്ലസ്റ്ററുകളും ആത്മാർത്ഥമായി കൃഷിയെ വിജയത്തിലെത്തിക്കുവാൻ പരിശ്രമിക്കുന്നു. നെൽകൃഷി, നാളികേര കൃഷി, പച്ചക്കറി കൃഷി, മത്സ്യകൃഷി, വളർത്തുമൃഗ പരിപാലനം എന്നിവയിൽ അഭിമാനകരമായ വിജയം തീർക്കുവാൻ ഇവിടുത്തെ കർഷകർക്ക് കഴിഞ്ഞു. പാടൂർ വാണിവിലാസം സ്കൂൾ, പാടൂർ ജുമായത്ത് കമ്മിറ്റി എന്നീ സ്ഥാപനങ്ങൾ കാർഷിക രംഗത്ത് മികച്ച കൃഷി നടപ്പിലാക്കിയ സ്ഥാപനങ്ങൾ എന്ന ബഹുമതി ജില്ലാ സംസ്ഥാന അടിസ്ഥാനത്തിൽ കരസ്ഥമാക്കി. വടക്കേ കൊഞ്ചിറ പാടശേഖര സമിതി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നെൽക്കതിർ അവാർഡിന് അർഹരായി. സംസ്ഥാനതലത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കൃഷിഭവന് നേതൃത്വം കൊടുത്ത കൃഷി ഓഫീസർക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പുരസ്കാരവും ജില്ലയിലെ ഏറ്റവും മികച്ച കൃഷി ഓഫീസർ എന്ന ബഹുമതി വെങ്കിടങ്ങിലെ കൃഷി ഓഫീസർ ഡോക്ടർ എ ജെ വിവൻസിക്ക് ലഭിച്ചു. ഏറ്റവും ഒടുവിലായി സംസ്ഥാനത്ത് പൂന്തോട്ടവിള കർഷകനുള്ള ഉദ്യാനശ്രേഷ്ഠ പുരസ്കാരത്തിന് വെങ്കിടങ്ങിലെ ജോണി തോമസ് എന്ന കർഷകൻ അർഹനായി. മത്സ്യകൃഷിയിലും മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും വ്യത്യസ്തമാർന്ന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ സ്വകാര്യ കുളങ്ങളിലും ടാങ്കുകളിലും മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതോടൊപ്പം പൊതുജലാശയങ്ങളിൽ ലക്ഷക്കണക്കിന് മത്സ്യകുഞ്ഞു നിക്ഷേപങ്ങളും നടത്തിവരുന്നു. സ്വകാര്യ കുളങ്ങളിലെ മത്സ്യവിളവെടുപ്പുകൾ ആവേശകരമായി തുടരുന്നു. മത്സ്യകർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ കർഷകരിലെത്തിക്കുവാൻ വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് മത്സ്യകർഷക ക്ലബ്ബും കോർഡിനേറ്ററും പ്രവർത്തിച്ചു വരുന്നു. സമസ്ത മേഖലകളിലും പുരോഗതിയുടെ പടവുകൾ കയറുന്ന പഞ്ചായത്ത് ജനകീയ പ്രശ്നങ്ങളിൽ ജനപക്ഷത്ത് നിൽക്കുന്നു. കൃഷി ഉപജീവനമാക്കുകയും പരമ്പരാഗത തൊഴിൽ മേഖലയെ ജീവനോപാധിയാക്കുകയും ചെയ്യുന്ന ജനതയുടെ ജീവിത നിലവാരമുയർത്തുന്ന പ്രവർത്തനത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന വെങ്കിടങ്ങ് കാർഷിക ഗ്രാമം അതിൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി 8 പാടശേഖര സമിതികൾ, 18 CPS ഉൾക്കൊള്ളുന്ന നാളികേര കർഷകരുടെ ഫെഡറേഷൻ, പച്ചക്കറി ഉൽപ്പാദക സംഘവും അതിൻ്റെ വിപണന കേന്ദ്രമായ ഹരിതബസാർ, പൂക്കർഷകരുടെ കൂട്ടായ്മയായ ഫ്ലോറി ക്ലബ്ബ്, ക്ഷീരോൽപാദക സഹകരണ സംഘം, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് മത്സ്യകർഷക ക്ലബ്ബ് എന്നിവ പ്രവർത്തിക്കുന്നു. കൃഷി ഒരു കടപ്പാടും കടമയും കർത്തവ്യവുമാണ്. നന്മ നിറഞ്ഞ ഒരു കാർഷിക ഗ്രാമമായി വെങ്കിടങ്ങ് എന്നും സൂര്യശോഭയോടെ തിളങ്ങും.